നമുക്കിന്ന് ഒരു മസാലക്കറി ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കടച്ചക്കയാണ്. കടച്ചക്ക ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്. കടച്ചക്ക തോലെല്ലാം കളഞ്ഞ് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അരിഞ്ഞെടുത്തതാണ്. പിന്നെ അതിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു 15 ചെറിയുള്ളി ചെറുതാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 15 എടുത്തിട്ടുണ്ട്. നടുവിലൂടെ കീറി വെച്ചതാണ്. വലുതാണെങ്കിൽ ഒരു 10 എടുത്താൽ മതി. പിന്നെ ഒരു 2 വെളുത്തുള്ളി ഇങ്ങനെ നടുവിലൂടെ കീറിയത് തന്നെയാണ്. പിന്നെ ഒരു ചെറിയൊരു പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ഇതിക്ക് വേണ്ടത്. ഇത് ഒന്നിച്ച് ഇട്ടിട്ട് വേവിക്കണം. ഇതിക്ക് വേണ്ട പൊടികൾ, ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ ഒരു 1/4 teaspoon കൂടുതലാവരുത്, 1/4 teaspoon മാത്രമേ എടുക്കാവൂ. ഗരം മസാലപ്പൊടിയാണ്. പിന്നെ ഇതിക്ക് വേണ്ടത് ഒരു 1/2 teaspoon മുളക് പൊടി, പിന്നെ ഒരു 1/4 teaspoon മഞ്ഞപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 glass വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടങ്ങ് വേവിച്ചെടുക്കാം. നന്നായി കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, നമ്മളെ കടച്ചക്ക നന്നായി വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ കൂടുതൽ വേവില്ലാത്ത ഒരു സാധനമാണ് ഈ കടച്ചക്ക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. കൂടുതൽ വേവുമില്ല, പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം മതി എന്ന് പറയുന്നത്. ഒരു 1/4 glass കഷ്ടി വെള്ളം മതി കേട്ടോ, കൂടുതൽ ഒഴിക്കരുത്. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ കൂടുതൽ ഒഴിച്ചാൽ പിന്നെ ഇങ്ങനെ കലങ്ങിയ പോലെയാവും. ഇനി ഇതിക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും നമ്മുടെ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടോളൂ, അതായിരിക്കും അതിന് കൂടുതൽ നല്ലത്. അതാണ് കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോ ഇനി ഒന്ന് മിക്സ് ചെയ്താൽ മതി.